ഇന്ത്യയുടെ ഭൂപടം പോലെയാണ് ഇവിടുത്തെ സന്തോഷത്തിൻ്റെ തോത്. നോർത്തിലൊക്കെ നല്ല വീതിയുള്ള ഭൂമിയാണല്ലോ ഇന്ത്യക്കുള്ളത്, ഭൂപടത്തിൽ അവിടെയൊക്കെ സന്തോഷമുണ്ട്. നിങ്ങളിപ്പം പിന്നെ ഗുജറാത്തിലോ ബംഗാളിലോ ഒക്കെ പോയിട്ട് ലൈഫ് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ മജേമേച്ചേ ബാലു ആച്ചേ എന്നേ പറയാം അല്ലേ. ഇവിടെ വന്നാലോ എങ്ങനെയുണ്ട്, ഇങ്ങനെയേ പോകണം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്തിനാ ഇങ്ങനെ പോകണം, നിർത്തിക്കൂടെ ഈ പണി എന്ന് ചോദിക്കുക. ആരെ കണ്ടാലും നിങ്ങൾ എന്താ ചെയ്യണമെന്നല്ലേ ചോദിക്കുക. ഒന്നും ചെയ്യാണ്ടിരിക്കാൻ പറ്റാത്തൊരു ഒരു ലോകം ഉണ്ടാവില്ല ഇവിടെ. നിങ്ങൾ എന്താ ചെയ്യണം, ഒന്നും ചെയ്യാതിരിക്കാൻ പറ്റുന്ന അവസ്ഥ. അതല്ലേ ഏറ്റവും നല്ല അവസ്ഥ. അപ്പൊ അവരുടെ ധാരണ മാസ ശമ്പളം മേടിക്കുക, മാസ ജോലി മേടിക്കുക, അത് കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് യൂസ്ലെസ്. ഈ ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് പറ്റും, എങ്ങനെയെങ്കിലും കടിച്ചു തൂങ്ങി ജോലിക്ക് പോവുക. ജോലി ഇല്ലാത്ത ഒരാളെന്ന് പറഞ്ഞ് ഇപ്പം പലരും പറയാറ്, നേരത്തെ നമ്മൾ വാക്കുകൾ ഉപയോഗിച്ചപ്പോൾ അമ്മയ്ക്ക് എന്താ ജോലി, ഹൗസ് വൈഫ്. എന്ത് തെറ്റായ വാക്കാന്ന് ആലോചിച്ച് നോക്കുക, ഹൗസ് വൈഫ്. ഒരമ്മ ഒരു വീട്ടിൽ നടക്കുന്ന ദൂരം 60 വയസ്സാകുമ്പോഴത്തേക്കും ഭൂമിയെ 4 പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്ന അത്രയും നടക്കുന്നുണ്ടാവും അറിയോ. ആ അമ്മയെ നമ്മൾ ഒരു പണിയും ഇല്ലാത്ത ആളെന്നാ പറയാം. ആ പണി ചെയ്യുന്ന ഒരാളെ റെക്കഗ്നീഷൻ ഇല്ലാത്തത് കൊണ്ടാണ് അവർ ജോലിക്ക് പോകേണ്ട അവസ്ഥ വന്നത്. ആ ജോലിക്ക് പോകേണ്ട അവസ്ഥ മാത്രം പോരാ, വീട്ടിലും ഈ പണി ചെയ്യണം. ഈ രണ്ട് പണിയും ചെയ്യുന്ന ഒരു അമ്മയ്ക്ക് എത്ര സ്ട്രെസ് ഉണ്ടാവും. അത് മനസ്സിലാക്കാത്ത ഹസ്ബൻഡും അതിൻ്റെ മുകളിൽ കുറെ കൂടി പണി കൊടുക്കുമ്പോൾ ഈ വേവലാതിയും ആവലാതിയും ആരെടുത്ത് പിച്ച് ചിന്തിട്ടാ കളയേണ്ടത്. മകനെ പിച്ചുക എന്നുള്ളതാണ് ഹസ്ബൻഡ് വഴക്ക് പറയുന്ന സംബന്ധിച്ചപ്പോൾ മകനെ പിച്ചുക, മകനൊരു അടി കൊടുക്കുക, അപ്പോൾ കിട്ടുന്നൊരു സമാധാനം ഉണ്ടല്ലോ. അത് ആ ഒരു എനിക്കുള്ള അധികാരം ആകെയുള്ളത് എൻ്റെ മക്കളിലാണ്. പക്ഷെ ആ അമ്മയൊക്കെ അത് കഴിഞ്ഞാൽ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് സാരില്ല മോനെ അറിയാണ്ട് പറ്റിയതാണെന്ന് പറയാറുണ്ട് അല്ലേ. ആ സ്നേഹം കാണിക്കാത്ത അമ്മമാർ വളരെ കുറവായിരിക്കും. അത് അറിയാണ്ട് പറ്റിപ്പോകുന്നതാണ്. ഒന്ന് മെച്യൂരിറ്റി ഇല്ലായ്മ, ഒന്ന് അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ലാത്തതുകൊണ്ട്. ഞാനൊക്കെ കുറേ ആർട്ട് ഓഫ് പാരൻറ്റിങ് ഇഷ്ടംപോലെ ഹൈദരാബാദിൽ വിവേകാനന്ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹ്യൂമൻ എക്സലൻസ് 10 വർഷം എല്ലാ ഞായറാഴ്ചയും, അപ്പോൾ ആലോചിച്ചോ 54x10 540 ക്ലാസ്സുകൾ, അതിൽ ഏകദേശം 200 പാരൻസ് കണ്ടിന്യൂസ് ആയിട്ട് ആർട്ട് ഓഫ് പാരൻറ്റിങ് ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. സ്നേഹത്തിൻ്റെ മറ്റൊരു ഭാവമാണ് എൻ്റെ അടിമയാവുക എന്ന് പറഞ്ഞു. എനിക്കൊരാളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, അയാൾ അയാളുടെ ഇഷ്ടത്തിന് വിടുകയല്ലേ ചെയ്യേണ്ടത്. അതിന് പകരം നമ്മൾ എന്താ ചെയ്യുക, എൻ്റെ ഇഷ്ടത്തിന് അയാളെ മാറ്റിയെടുക്കുന്നതാണ് സ്നേഹം എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. സ്നേഹം എപ്പോഴും അടിമത്തമായി മാറും, സ്നേഹം എപ്പോഴും കൺട്രോളിംഗ് ആയിട്ട് മാറും. എനിക്കൊരാളെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ അനുസരിക്കുക, അതാണ് എൻ്റെ കാരണം. ഇപ്പം രണ്ട് കാമുകി കാമുകന്മാർ നിങ്ങൾ ഒരു സ്ഥലത്ത് വെയിറ്റ് ചെയ്യാണ്, 4 മണിക്ക് വരാമെന്ന് പറഞ്ഞു. 4:30 ആയാലും കുഴപ്പമൊന്നുമില്ല, എത്തിപ്പെടുമ്പോൾ പറയാം കുറേ സമയം ഇല്ല 2 മിനിറ്റ് ആയിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല ഞാൻ എത്ര വേണമെങ്കിലും വെയിറ്റ് ചെയ്യില്ല അങ്ങേക്ക് എന്ന് പറയും. മാരേജ് കഴിഞ്ഞിട്ട് ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്യും, അപ്പോൾ അധികാരം അവിടെ വരും. എന്താ ലേറ്റ് ആയതെന്ന് പറയും. ഏറ്റവും സ്മാർട്ടായിട്ടുള്ളൊരു ആണിനെയോ പെണ്ണിനെയോ ആണ് കാമുകനോ കാമുകിയായിട്ട് അന്യോന്യം സെലക്ട് ചെയ്യുക. ആ സ്മാർട്ട്നെസ് മാരേജ് കഴിഞ്ഞിട്ട് കാണിച്ചാലോ. കുറേ ആൾക്കാരോടൊക്കെ സംസാരിച്ച് വളരെ സോഷ്യലാവുന്ന ഒരാളാണ് എൻ്റെ കാമുകനോ കാമുകിയോ എന്ന് വിചാരിക്കുക. മാരേജ് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്താലോ പറ്റില്ല. ഇനി എവിടെ ചിരിക്കണം, എങ്ങനെ ചിരിക്കണം, എപ്പോൾ ചിരിക്കണം എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ആവശ്യത്തിനുള്ള സ്വാതന്ത്ര്യം ഞാൻ തരുന്നുണ്ട്. നമ്മളാണ് കൊടുക്കുന്നത്, നമ്മളാണ് ഡീൽ ചെയ്യുന്നത്. ഇതാണ് പ്രോബ്ലം. ഒരു കുട്ടിയെ വളർത്തേണ്ടത് ഒരു ഒരു കൈറ്റ്, ഒരു പട്ടം. പട്ടത്തിൻ്റെ ഒരു ചരടുണ്ടല്ലോ, ആ ചരട് എന്തിനാന്ന് ചോദിച്ചാൽ പറത്താനല്ല, കൺട്രോൾ. എവിടെയെങ്കിലും പട്ടം പ്രോബ്ലത്തിൽ വരുമ്പോൾ ഒന്ന് പിടിച്ചാൽ, എവിടെയെങ്കിലുമൊക്കെ കാറ്റിൽ അങ്ങോട്ട് പോകുമ്പോൾ ഒന്ന് പിടിച്ചാൽ മുകളിലേക്ക് പോകാൻ കുറച്ചും കൂടി ഒന്ന് ആക്കം കൊടുക്കാൻ ഉള്ള തരത്തിലേക്ക് അതിനെ റീഡയറക്റ്റ് ചെയ്യാനാണ് പട്ടത്തിൻ്റെ ചരട്. നമ്മൾ പലപ്പോഴും ആ പട്ടത്തിൻ്റെ കൺട്രോളായിട്ടാണ് ഈ ചരടിനെ കാണുന്നത്.